എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല കുട്ടികളെന്നാൽ അനുസരണയുള്ള കുട്ടികൾ, അതായത് രക്ഷിതാക്കൾ പറയുന്നതെല്ലാം അപ്പടി അനുസരിക്കുന്നവരാണ് എങ്കിൽ അവരുടെ വിളിപ്പേരാണ് അത്. യന്ത്രം കണക്കെ വിധേയരെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിലോ ദേഷ്യം, ശിക്ഷ, പ്രലോഭനം, അങ്ങനെ പലതും കടന്നു വരും. അനുസരണയുടെ ഒരറ്റത്ത് അനുസരിപ്പിക്കുന്നവൻ ഉണ്ടാകും, അതായത് ഒരധികാരി, ബാക്കിയെല്ലാവരും അടിമകളോ പ്രജകളോ മാത്രം. അതിരുകളും അച്ചടക്കവും നിയമങ്ങളും വേണ്ട എന്നല്ല പറയുന്നത്, അതിരുകൾ ഉണ്ടാകുമ്പോഴും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ കൊടുക്കുകയല്ലേ നല്ലത്? അതല്ലെങ്കിൽ പറയുന്നതിനപ്പുറം ചെയ്യാത്ത, പറയുന്നത് മാത്രം കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നതാണോ നല്ലത്? കുട്ടികൾ മനുഷ്യരാണ്, ചിന്തയും തലച്ചോറും ബുദ്ധിയുമൊക്കെ ഉള്ളവർ. അതിൻ്റെ വളർച്ചയാണ് മനുഷ്യൻ്റെ വളർച്ച. അവർക്കും അഭിപ്രായങ്ങളുണ്ടാകും. അത് അവരുടെ ജീവിതാനുഭവങ്ങളുടെയും അവർ പരിചയിച്ച ലോകത്തിൻ്റെയും അതിരുകൾക്കുള്ളിലുള്ളതാകും എന്ന് മാത്രം. അതിനെ പരിഹസിക്കാനോ കൊച്ചാക്കാനോ അല്ല മെനക്കെടേണ്ടത്. അതിനപ്പുറവും ലോകമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ രക്ഷിതാവിന് കഴിയണം. സ്വതന്ത്രമായി തൻ്റെ കാഴ്ചപ്പാട് പറയാൻ കുട്ടിക്ക് കഴിയട്ടെ. അതിൻ്റെ എല്ലാ പോരായ്മകളോടെയും അത് ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയട്ടെ. വളരുംതോറും അവരുടെ ചോദ്യങ്ങൾ കൂടും. അത്തരം ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാവുക ചിലപ്പോൾ രക്ഷിതാക്കളോ അധ്യാപകരോ ആവാം. ആ ചോദ്യങ്ങൾ അംഗീകരിച്ച് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് രക്ഷിതാവാകുന്നത്? കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ എന്തിനാണ് ഇത് എന്ന ചോദ്യം അവൻ അല്ലെങ്കിൽ അവൾ അറിയാതെ അവരിൽ ഉയർന്നു വരും. അതിനുള്ള മറുപടി കൂടി നിർദ്ദേശത്തോടൊപ്പം നൽകുന്നതിൽ എന്തിനാണ് മടിക്കുന്നത്? താൻ ചെറുതായി പോകുമെന്ന പേടിയാണോ? ഭയം കൊണ്ടൊരു പക്ഷെ ചെറുപ്പത്തിൽ അവരത് അനുസരിച്ചേക്കും. പക്ഷേ എന്തിന് എന്തിന് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ടാവും. അത് അതിരുവിടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ കുടുംബത്തിലെ രാജാവല്ല താൻ എന്ന ചിന്ത അല്ലെങ്കിൽ ബോധം. കുടുംബം എന്നത് ഭംഗിയാവുന്നത് കൂടുമ്പോഴാണ്, കൽപ്പിക്കുമ്പോഴും അനുസരിക്കുമ്പോഴുമല്ല. നന്ദി.